ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഓവനും തന്തൂരി അടുപ്പൊന്നും ഇല്ലാതെ തന്നെ ഒരു ഫിഷ് സ്റ്റിക്ക് തയ്യാറാക്കി എടുക്കാം. അതിൻ്റെ ഒരു നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആവും. ഈ ഒരു രീതിയിൽ ഫിഷ് സ്റ്റിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടവും. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക, നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. എങ്ങനെയാണ് നമുക്കൊരു ഫിഷ് സ്റ്റിക്ക് തയ്യാറാക്കിയിട്ട് നല്ല രീതിയിൽ സെർവ് ചെയ്യാമെന്ന് വരെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഫിഷ് സ്റ്റിക്കുടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ഉള്ളി ഒരു മീഡിയം സൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റെഡ് ചില്ലി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അതേപോലെ കൊത്തമല്ലി, കുരുമുളക്, ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി. ഈ മസാല എല്ലാം കൂടി നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. റെഡ് ചില്ലിയൊക്കെ നന്നായിട്ടൊന്ന് മേശാവുന്ന രീതിയിൽ വേവിച്ച് വരുന്ന സമയത്ത് അതൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്കതൊന്ന് ഒരു മിക്സി ജാറിലിട്ടിട്ട് പേസ്റ്റ് ചെയ്തെടുക്കുക. നമ്മുടെ മസാല എല്ലാം വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഈ ഒരു മസാലയുടെ പ്രത്യേകത എല്ലാം നമ്മൾ ഹോൾ സ്പൈസസ് ആണ്, നല്ല ഫ്രഷ് മസാലയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇത് ചിക്കനിലാണെങ്കിലും ഫിഷിനാണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ തണുത്തതിന് ശേഷം ഇതേപോലെ ഒരു മിക്സി ജാറിലോട്ടിട്ടിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്, കോക്കനട്ട് ഓയില്, അല്പം ചൂടുവെള്ളമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. നമുക്കിത് അരയാൻ വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ യോഗട്ടാണ്, കട്ടിയുള്ള തൈരാണ് കേട്ടോ ഒഴിച്ചെടുക്കണേ. അതേപോലെ കസ്തൂരിമേത്തി, ഉലുവടയില, ഗരം മസാല 1 ടീസ്പൂൺ, സാൾട്ട് ആവശ്യത്തിന്. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമുക്ക് അതിലോട്ട് പുളിക്കാവശ്യമായിട്ടുള്ള ലെമൺ ജ്യൂസാണ്. ഞാൻ നേരത്തെ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുളിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇവിടെ ഒമാൻ ആവോലി എന്ന് പറഞ്ഞ ഫിഷാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കിങ് ഫിഷ് ആണെങ്കിലും ഏത് ബോൺലെസ് ചെയ്തിട്ടുള്ള ഫിഷാണെങ്കിലും നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫിഷൊക്കെ കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാപ്സിക്കം, ഉള്ളി ക്യൂബ് കട്ട് ചെയ്തിട്ടുണ്ട്. മസാല റെഡിയാണ്. ഇനി നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം ആദ്യം തന്നെ. അപ്പോൾ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ച ഫിഷാണ്. അതിലോട്ട് നമ്മുടെ മസാല ഇട്ട് കൊടുക്കുക. മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഫിഷ് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ട് വേണം നമ്മൾ ഈ മസാല അതിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് 1.5 മണിക്കൂർ വയ്ക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം കൂടി ഇതിലിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. 3 കിലോ ഫിഷിൻ്റെ മാരിനേഷനാണ് ഞാനിവിടെ റെസിപ്പി കാണിച്ചെടുക്കുന്നത്. ഞാനിവിടെ 1.5 കിലോൻ്റെ ഫിഷാണ്, അത് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഏകദേശം 1 കിലോ ആണ് കിട്ടിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള മസാല മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മുടെ ക്യാപ്സിക്കം എല്ലാം കൂടി ഒന്ന് അതിലിട്ട് മിക്സ് ചെയ്ത് 1.5 മണിക്കൂർ നമുക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക. നമ്മുടെ ഫിഷിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 1.5 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. നന്നായി മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്കതൊരു സ്റ്റിക്കിലോട്ടാണ് കുത്തേണ്ടത്. ഏകദേശം നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്റ്റിക്കാണ് എടുത്തിറക്കുന്നത്, നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അതിലോട്ട് നമ്മൾ ഒരു ഫിഷ്, ഒരു ക്യാപ്സിക്കം, പിന്നെ ഒരു ഫിഷ്, അതിൽ ഓണിയൻ, പിന്നെ ഒരു ഫിഷ്, വേറെ ക്യാപ്സിക്കം, അങ്ങനെ നമുക്ക് 4 ഫിഷിൻ്റെ പീസും 4 ക്യാപ്സിക്കും കൂടി സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിലോട്ട് നമുക്ക് ടൊമാറ്റോ കൂടി സീഡ്ലെസ് ചെയ്തിട്ട് ഇതേപോലെ ക്യൂബ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ അടിയിൽ കുത്തി കൊടുക്കുക. അതുകൂടി നല്ലൊരു കളർഫുള്ളും ടേസ്റ്റും കൂട്ടാൻ സഹായിക്കും. ഇതേപോലെ നമുക്ക് എല്ലാ ഫിഷും ഇതേപോലെ സ്റ്റിക്കിൽ കുത്തിയിട്ട് റെഡിയാക്കി എടുക്കുക. ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് ഫിഷൊക്കെ സ്റ്റിക്കിൽ കുത്തിയിട്ട് നമുക്ക് 3-4 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുക. ഒരു കേടും വരില്ല, ഫിഷിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. നമുക്കപ്പോൾ അപ്പോഴേക്കപ്പോഴേ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ്.
അപ്പോൾ ഇതേപോലെ എല്ലാ ഫിഷും ഞാൻ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്യാണ് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാനിവിടെ ഗ്രില്ല് ചെയ്യണത്. നമുക്ക് കുക്കിംഗ് മെത്തേഡ് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ബാർബിക്യൂ, ചാർക്കോൾ, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ നോൺ സ്റ്റിക്ക് പാൻ വെച്ചു, കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത മീഡിയം ചൂടായതിനു ശേഷം നമുക്കിതുപോലെ സ്റ്റിക്ക് എല്ലാം വെച്ച് കൊടുക്കുക. നാല് സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാനിവിടെ ഗ്രില്ല് ചെയ്യണത്. ഒരു മീഡിയം ചൂടിൽ വേണം നമ്മളിത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു ചെറിയ തീയിൽ നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇത് തുറക്കുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കോക്കനട്ട് ഓയിലിൻ്റെയും ആ ഉള്ളിയുടെയും ആ കുരുമുളകിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ നമുക്ക് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഫിഷൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ലേശം തീ കൂട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഗ്രില്ല് ചെയ്തതിൻ്റെ ഒരു കളറും ആ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ നമുക്കിതിന് കിട്ടും. ഇപ്പോൾ നമുക്കറിയാൻ പറ്റും ആ രണ്ട് സൈഡും ഒന്ന് നന്നായി കളറൊക്കെ ആയിട്ടുണ്ട്. നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും ഈ ഫിഷിന്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ചാർക്കോൾ അങ്ങനെ കത്തിച്ച് വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇതിന് തന്നെ നമുക്കൊരു നല്ലൊരു സ്മോക്കി ഫ്ലേവറും നല്ലൊരു തന്തൂരിൻ്റെ തന്നെ ഒരു ടേസ്റ്റും ഫ്ലേവറും നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം, ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ഫിഷ് ടിക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിൽ കൂടുതലായിട്ടുള്ള വർക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ഫിഷ് ടിക്ക അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു മിൻറ്റ് ചട്നിയാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്, അതേപോലെ ഒരു സലാഡും. അപ്പോൾ എങ്ങനെയാണ് പ്ലേറ്റ് ഗാർണിഷ് ചെയ്തെടുക്കുക എന്നുള്ളത് കൂടി നോക്കാം. ഒരു 7 പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് അടിയിൽ ലെറ്റ്യൂസാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്ത് വെച്ച് കൊടുക്കുക. രണ്ട് സൈഡിലായിട്ട് നമുക്ക് സലാഡാണ്. 3 കളറിലെ ക്യാപ്സിക്കം, ക്യാരറ്റ് നന്നായിട്ട് ഫൈനായിട്ട് കട്ട് ചെയ്തതാണ്. അതേപോലെ തന്നെ ലെമണും മിൻറ്റ് ചട്നിയാണ് ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിതേപോലെ ഒരു ലെമണും കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.